അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം 1116, സൂറത്ത് മായിദ ആറാം ഷട്ടത്തിന്റെ വിശദീകരണം തുടർച്ച. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു. അപ്പൊ ഈ സൂക്തത്തിൽ അല്ലാഹു തആല പറഞ്ഞത്, നിസ്കരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മുഖം കഴുകുകയും കൈകൾ മുട്ടുൾപ്പെടെ കഴുകുകയും തല തടവുകയും കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകുകയും വേണം എന്നാണ്. ഉളുവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ നമ്മൾ അവിടെ ചർച്ച ചെയ്തു. ഇനി പറയുന്നത്, വൈകുന്തും ജുനുബൻ ഫത്തഹറു, നിങ്ങൾ വലിയ ശുദ്ധിക്കാരാണെങ്കിൽ നിങ്ങൾ ശുദ്ധിയാക്കണം. വലിയ ശുദ്ധിക്കാരാണെങ്കിൽ ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇഹ്തസിലു, നിങ്ങൾ കുളിക്കണം എന്നാണ് ഇമാം ബഗവി അവിടുത്തെ തഫ്സീറിൽ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ശുദ്ധിക്ക് വേണ്ടി കുളിക്കാറുണ്ട്, കുളി നിർബന്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുമുണ്ട്. അതാണ് ഈ സൂക്തത്തിൽ സ്ഥിരീകരിക്കുന്നത്. വൈകുന്തും ജുനുബൻ, നിങ്ങൾ വലിയ ശുദ്ധിക്കാരാണെങ്കിൽ ഫത്തഹറു, നിങ്ങൾ ശുദ്ധിയാക്കണം. ഇനി വൈകുന്തും മർള, നിങ്ങൾ രോഗികളായാൽ, അവ അല സഫരിൻ, അല്ലെങ്കിൽ യാത്രയിലായാൽ, അവ ജാഹദും മിൻകും മിനൽ ഗായിഖി, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരാൾ വിസർജന സ്ഥലത്തുനിന്ന് വന്നാൽ അഥവാ വിസർജനം നടത്തിയാൽ നിർത്തും. അവ ലാമസ്തു മുന്നിസ, അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ തൊട്ടാൽ, ഫലം തജിദു മാഅൻ, എന്നിട്ട് നിങ്ങൾ വെള്ളം എത്തിച്ചതുമില്ലെങ്കിൽ, ഫതയമ്മമു സഈദം തയ്യിബ, നിങ്ങൾ നല്ല മണ്ണ് കരുതുക, ശുദ്ധിയുള്ള മണ്ണ് കരുതുകയും അതുകൊണ്ട് തയമ്മും എന്ന ശുദ്ധീകരണ പ്രക്രിയയുമായി ബന്ധപ്പെടുകയും ചെയ്യണം. എന്താണ് തയമ്മും? ഫംസഹു ബിവുജൂഹിക്കും, നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ തടവണം. വൈദീക്കും മിൻഹു, ആ മണ്ണിൽ നിന്ന് നിങ്ങളുടെ കൈകളും നിങ്ങൾ തടവണം എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, വലിയ ശുദ്ധി ഉണ്ടായാൽ കുളിക്കൽ നിർബന്ധമാണ്. ഇനി വെള്ളം കിട്ടാനില്ലാത്ത സാഹചര്യം വന്നു, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു, അതാണ് വൈകുന്തും മർള, നിങ്ങൾ രോഗികളാണെങ്കിൽ എന്ന് പറഞ്ഞത്. രോഗികളായാൽ ശുദ്ധി പോയാൽ ഒന്നും എടുക്കാൻ സാധിക്കില്ലാത്ത അവസ്ഥ ഉണ്ടായി, വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ വെള്ളം ഉപയോഗിച്ചാൽ രോഗം കൂടുതലാകും, അല്ലെങ്കിൽ ഉള്ള രോഗം സുഖമാകുന്നത് താമസിക്കും, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് വേറെന്തെങ്കിലും അപകടങ്ങൾ വരും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒന്നും തന്നെ ഒന്നുമില്ലാത്തവന് ഒന്നും ചെയ്യണമെന്ന് നിർബന്ധിക്കപ്പെടില്ല. വലിയ ശുദ്ധിക്ക് വേണ്ടി കുളിക്കേണ്ടവർക്ക് കുളിക്കണമെന്നും നിർദ്ദേശിക്കപ്പെടില്ല, മറിച്ച് അതിന് പകരമായുള്ള മാർഗം സ്വീകരിക്കണം. അവിടെയും ശുദ്ധീകരണം വേണം. ആ ഘട്ടത്തിലുള്ള ശുദ്ധീകരണത്തിലുള്ള മാർഗമാണ് തയമ്മും എന്ന് പറയുന്നത്. അതാണ് വൈകുന്തും മർള, നിങ്ങൾ രോഗികളാണെങ്കിൽ അഥവാ വെള്ളം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അവ അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രയിലാണ്, യാത്രയിലായപ്പോ വെള്ളം കിട്ടാനില്ല. അവ ജാഅഹദു മിൻകും മിനൽ ഗായിഖി, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ വിസർജന സ്ഥലത്തുനിന്ന് വന്നു, ചാൽ വിസർജനം നടത്തി, വിസർജനം നടത്തിയാൽ ഒന്നു മുറിയും. അവ ലാമസ്തു മുന്നിസ, അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ തൊട്ടു. സ്ത്രീകളെ തൊട്ടാൽ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ, അന്യ സ്ത്രീ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിവാഹബന്ധം അനുവദനീയമായവർ എന്നാണ്. അപ്പൊ വിവാഹബന്ധം അനുവദനീയമായ ഏതു സ്ത്രീയെ തൊട്ടാലും ഒന്നു മുറിയുമെന്നാണ് ശാസ്ത്രീയ മദ്ഹബ്. അതുകൊണ്ടാണ് ഭാര്യയെ തൊട്ടാൽ ഒന്ന് മുറിയുമെന്ന് പറയുന്നത്. ഭാര്യ നമ്മളോട് വളരെ അടുപ്പുള്ളവളാണ്, പക്ഷെ അവളെ വിവാഹം ചെയ്യൽ അനുവദനീയമായതുകൊണ്ടാണല്ലോ നമ്മൾ വിവാഹം ചെയ്തത്. അപ്പൊ ഇപ്പൊ സ്വന്തക്കാരിയാണെന്ന് പറഞ്ഞാലും ഏതു സമയത്തും ആ ബന്ധം ഒഴിവാക്കപ്പെട്ടാൽ ഒഴിവാകുന്നതാണ്, അന്യമാകുന്ന അവസ്ഥ വരുന്നതാണ്. അതുകൊണ്ട് ഉളുവിന്റെ വിഷയത്തിൽ ഇത്തരം അന്യത എന്നതിനൊരു സ്ഥായി ഭാവം ബഹുമാനപ്പെട്ട ഇസ്ലാം നൽകുന്നുണ്ട്. എന്താണ് വൃദ്ധ വിഷയം? ബഹുമാനപ്പെട്ട ഇമാം റാദി അള്ളാഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. അൽ വസ്അലത്തു സാലിസഅശറ, 13-ാം മസ്അല, ലംസുൽ മർഅത്തി യൻഖുദുൽ വുദുആ ഇൻദ ശാഫിഈ റഹിമഹുല്ലാ. സ്ത്രീ സ്പർശനം എന്ന് പറയുന്നത് അത് വുദു മുറിക്കുന്നതാണ് എന്നിമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്ന് മാത്രമല്ല, അൽ മസ്അലത്തു റാബിഅത്തു അശറ, 14-ാം മസ്അല, വാഹിറു ഖൗലിഹി ലാ മസ്തുമുന്നിസാ,
ലാമസ്തുവിന് നിസ എന്ന് പറയുന്ന വാക്കിന്റെ ബാഹ്യമായ ആശയം യദുല്ലു അലന്തിഫാലി ഉദു ഇല്ലാമിസി, തൊട്ടവന്റെ ഉദു മുറിയും എന്ന് അത് അറിയിക്കുന്നുണ്ട്. നിങ്ങൾ തൊട്ടാൽ തന്നെ പറഞ്ഞത്. അതേസമയത്ത് അമ്മന്ത് കാലു ഉദുവിൽ മൽമൂസി, തൊടപ്പെട്ടവന്റെ ഉദു മുറിയുമോ എന്നത് പറയുന്നു മൗഹുദിമിനായ ഹദീസ് സൂക്തത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല. മല്ലിന്നമാഹുദിമിനൽ ഖബരി, അത് ഒന്നുകിൽ ഹദീസിൽ നിന്നോ മിനു ഖിയാസിൽ ജലീ, അല്ലെങ്കിൽ വ്യക്തമായ ഖിയാസിൽ നിന്നോ ആണ് അതിനുള്ള തെളിവ് വരുന്നത്. അപ്പൊ തൊട്ടവന്റെ ഉദു മുറിയും എന്ന കാര്യത്തിൽ എന്തായാലും ശാഫിഈ മദ്ഹബിൽ തർക്കമില്ല. അപ്പോ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ ഉദു മുറിയും എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ലാമസ്തുമുന്നിസ എന്നിടത്ത് ലമസ്തും എന്ന കിറാഅത്തുണ്ട് എന്നതുകൂടി ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പൊ ലാമസ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുകയാണ്, അതുകൊണ്ട് സംയോഗമാണ് ഉദ്ദേശം എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. അതേസമയത്ത് ലമസ എന്ന കിറാഅത്തുള്ളവർ വെറും തൊട്ടാൽ തന്നെ എന്താകും, അതത് അതിന് ബാധകമാകുന്ന ആ നിയമത്തെയാണ് കൂടുതൽ പ്രാബല്യത്തിൽ വരുത്തേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നത്. ഇവിടെ സ്ത്രീകളെ തൊട്ടാൽ ഒതു മുറിയും എന്ന വിഷയം നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, അവർ ചില ഹദീസുകളായിട്ടൊക്കെ വരും, ഖബ്ബല നിസാഹു ബഅദൽ വുദൂഇ, വുദൂഇന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഭാര്യമാരെ ചുംബിച്ചു എന്ന് ഹദീസിലുണ്ട് എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ ആ ഹദീസിന് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു അടുത്ത ഷർഹുൽ മുഹദ്ദബിൽ മറുപടി പറഞ്ഞു. ആ ഹദീസിനെ സംബന്ധിച്ച് പറയാനുള്ള മറുപടി, അന്നഹു ഹദീസുൽ ളഈഫുൻ ബിത്തിഫാഖിൽ ഉൽഫാ, ഹദീസ് പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ അഭിപ്രായ പ്രകാരം ആ ഹദീസ് ബലഹീനമാണ്, അതിൽ നിന്ന് നിയമം ലഭ്യമാക്കാൻ പറ്റുന്നതല്ല എന്ന് മാത്രമല്ല, കലക്ക ഹബീബുൻ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഹബീബ് എന്നവർ ഇത് തെറ്റിപ്പോയതാണ്. കുബലത്തെ സ്വാമിയില കുബലത്തിൽ ഇതിൽ കുബലത്തിലൂന്നു, നോമ്പുകാരനെ ചുംബിക്കുക, നോമ്പുകാരൻ ചുംബിക്കുക എന്നത് വുദൂവിലുള്ള ചുംബനത്തിലേക്ക് അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്തപ്പോൾ വാക്ക് മാറിപ്പോയതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനായിരിക്കെ ഭാര്യമാരെ ചുംബിച്ചു എന്ന് സഹയായ ഹദീസിൽ വന്നിട്ടുണ്ട്. കാരണം സഹയായ ഹദീസിലുള്ളത് വൈന്നമാ സഹമിൻ ഹദീസി ആയിഷത്ത, ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ നിന്ന് സഹയായി വന്നത് അന്നഹു യുഖബ്ബിലു വഹുവ സായിമുൻ, നോമ്പുകാരനായിരിക്കെ റസൂലുള്ളാഹി ചുംബിച്ചു എന്നാണ്. അപ്പൊ നോമ്പുകാരൻ ഭാര്യയെ ചുംബിച്ചാൽ നോമ്പ് മുറിയില്ല എന്നതിന്റെ തെളിവ് ആ അപ്പറഞ്ഞ ഹദീസാണ് സഹീഹായി വന്നത്. അതേസമയത്ത് ഭാര്യമാരെ ഒന്നുകൂടുത്തെ ശേഷം ചുംബിച്ചു എന്ന് പറയുന്ന ഹദീസ് സഹീഹല്ല, അത് ബലഹീനമായ ഹദീസാണ്. അതുകൊണ്ടൊരു നിയമം ഒന്നു മുറിയും എന്നതുപോലത്തെ ഒരു നിയമം സ്ഥാപിക്കാൻ സാധിക്കില്ല എന്നാണ് ഒന്നാമത്തെ മറുപടി. രണ്ടാമത്തെ മറുപടി നബി മുഹമ്മദ് പറഞ്ഞു, ലോ സഹ, ഇനി ഹദീസ് സഹീഹാണെന്ന് തന്നെ വരട്ടെ, ഏതെങ്കിലും പണ്ഡിതന്മാർ ഈ ഹദീസ് സഹിയാണെന്ന് സ്ഥിരപ്പെടുത്തി എന്നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെളിവ് സംഘടിപ്പിച്ച് വരികയാണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ലഹുമിലാൽ കുബലത്തി ഫൗഖഹായിനി, അത് മറയുടെ മേലെയുള്ള ചുംബനത്തിന്റെ മേലിൽ ചുമത്തപ്പെടണം. കാരണം ജമ്മു ബൈനുള്ള അദില്ലത്തി, തെളിവുകൾക്കിടയിൽ യോജിപ്പിക്കാൻ വേണ്ടി, തെളിവുകൾക്കിടയിൽ പരസ്പരം വൈരുദ്ധ്യം വരാതിരിക്കാനുള്ള ശ്രമമാണ് പരമാവധി നടത്തേണ്ടത്. അപ്പൊ എല്ലാ തെളിവുകളും കൂടി സംയോജിപ്പിക്കുമ്പോൾ മറയുടെ മേലെയാണ് ആ ചുംബനം എന്ന് വരുത്തണം. അപ്പൊ എന്തായി, ഈ ഹദീസ് തള്ളണ്ട, മറ്റ് വേറെ ഹദീസുകളും തള്ളണ്ട എന്ന് വരും. അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ മറയുടെ മേലെ ഈ ഹദീസ് ലൈഫാണെന്നുള്ളതാണ് ശരിക്കുള്ള വിശദീകരണം. ഇനി ഇത് സഹീഹാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും നമുക്ക് പ്രശ്നമല്ല, കാരണം ആ ചുംബനം മറയുടെ മേലെ ആവാം. മറയുടെ മേലെ തൊട്ടാൽ ഒന്നും മുറിയില്ല എന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് അതാണ് അതിന്റെ മറുപടി എന്ന്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയത്ത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസ് ചിലരൊക്കെ കൊണ്ടുവരാറുണ്ട്. ഉറക്കത്തിൽ, ഞാൻ ഉറക്കത്തിൽ ഉറങ്ങിയിരിക്കും, റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കും, തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒന്ന് തട്ടും, അപ്പൊ ഞാൻ എന്താവും കാലം കൊണ്ട് ചുരുക്കും. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ദിവസം തന്നെ നോക്കുമ്പോൾ അന്ന യഥാ വഖഅത്ത് അലാ ഖദമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദത്തിന് മേൽ എന്റെ കൈ തട്ടിയെന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അതും ചിലര് തെളിവായി ഉദ്ധരിക്കാറുണ്ട്. അവിടെയും പ്രശ്നമുണ്ട്. എന്ത് അതിന് മറുപടി എന്ന് പറയാം, അന്ന യഥാ വഖഅത്ത് അലാ ഖദമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദത്തിന് മേലെ അവരുടെ കൈ തട്ടിയെന്ന് പറഞ്ഞത് യുംകിൽ ഫുഖഹായിൻ, അത് മരണ മേലെയാവാൻ സാധ്യത ഉണ്ടല്ലോ, അതുകൊണ്ട് അവിടെ ഒന്ന് മുറിയാതിരിക്കാൻ കാരണം അത് മതി. ഇനി അല്ല, ആയിഷ ബീബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ടാണല്ലോ തൊട്ടത്,
അതെ, അങ്ങോട്ട് തൊട്ടാൽ മൽമൂസിന്റെ ഒതു മുറിയില്ല, തൊടപ്പെട്ടവന്റെ ഒതു മുറിയില്ല എന്നൊരു പക്ഷമുണ്ടല്ലോ, ആ പക്ഷത്തിനെ ഹദീസ് തെളിവാക്കാം. എന്നല്ലാതെ സാധാരണഗതിയിൽ സ്ത്രീയെ തൊട്ടാൽ ഒതു മുറിയില്ല എന്ന് വാദിക്കുന്നത് ശരിയല്ല. സൂക്ഷ്മമായ റൂട്ട് അങ്ങനെയല്ല. ഷാഫി മദ്ഹബ് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. അബൂനിഫിന്റെ മദ്ഹബിലൊക്കെ ഒരു പെണ്ണിനെ തൊട്ടുപോയി എന്നതുകൊണ്ട് മാത്രം ഒന്നും മുറിയില്ല എന്നാണ്. ആ മദ്ഹബ് എടുത്തുകൊണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ അമ്മ കൊണ്ട് കുഴപ്പമല്ല എന്ന് സൂചിപ്പിക്കുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ അവർക്കൊപ്പിച്ച് കാര്യങ്ങൾ പറയുകയും എന്നിട്ട് ആരെങ്കിലും അനുകൂലമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സിന്ദാബാദ് വിളിക്കുകയും ചെയ്യുന്ന അവരെട്ടത്തപ്പ് അനുസരിച്ച് ഈ കാര്യങ്ങളൊന്നും ശരിയല്ല എന്നാണ് സൂചിപ്പിച്ചത്. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഖുർആൻ അപ്പൊ ഇവിടെ എന്തൊക്കെ പറഞ്ഞു? രോഗിയായി അല്ലെങ്കിൽ യാത്രയിലായി, അപ്പൊ വെള്ളം കിട്ടാനില്ല, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഔജാഹദും മിങ്കുമിനുള്ളതായിത്തി, നിങ്ങൾ വിസർജന സ്ഥലത്തു നിന്ന് വന്നു, അഥവാ ഒന്ന് മുറിഞ്ഞു, ഔ ലാമസ്തുമുൻ നിസ അല്ലെങ്കിൽ സ്ത്രീകളെ തൊട്ടു, എന്നിട്ട് ഫലം തെജിതുമാ, നിങ്ങൾ വെള്ളം എത്തിച്ചതുമില്ല, ഉണ്ടായിരുന്ന ഒന്ന് പോയി, പുതിയതായിട്ട് ഒന്ന് കൊടുക്കാൻ വെള്ളം കിട്ടാനുമില്ല. അങ്ങനെ വന്നാൽ നിങ്ങൾ നല്ല മണ്ണ് കരുതുക. നല്ല മണ്ണ് വെച്ചാൽ ഹലാ ശുദ്ധിയുള്ള മണ്ണ് കരുതുക. ശുദ്ധിയുള്ള മണ്ണ് കൊണ്ട് നിങ്ങൾ തയമ്മും എന്ന് പറയുന്ന ശുദ്ധീകരണ പ്രക്രിയയുടെ രണ്ടാമത്തെ മാർഗം സ്വീകരിക്കുക. തയമ്മും എന്ന് പറയുന്നത് എന്താ? സംസാഹുബി വുജൂഹിക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ തടവുക, ഐദീക്കും മിൻഹുവ, മണ്ണിൽ നിന്ന് നിങ്ങളുടെ കൈകളും തടവുക, മുഖവും അതേപോലെ തന്നെ രണ്ട് കൈകളും തടവുക. കൈ മുട്ടുൾപ്പെടെയാണ് തടവേണ്ടത്. മുഖം കഴുകുന്ന സമയം, മുഖം തടവുന്ന സമയത്ത് അപ്പൊ മൊത്തം ഒരല്പം മണ്ണ് മുന്നിൽ വെച്ച് ആ മണ്ണിൽ നമ്മളൊന്ന് അടിച്ചു, നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി തയമ്മം ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്തു, എന്നിട്ട് ആ രണ്ട് കൈയിലുള്ള മണ്ണുകൊണ്ട് മുഖത്തിന്റെ എല്ലാ ഭാഗത്തുമായിട്ട് ഇങ്ങനെ തടവുക. അത് കഴിഞ്ഞ ശേഷം രണ്ടാമത് ഒരിക്കൽ കൂടി മണ്ണിലടിക്കുക. മണ്ണിലടിച്ചിട്ട് അതില് കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാനൊന്ന് കൊട്ടിയിട്ട് രണ്ടാമത്തെ തവണ നമ്മൾ വലതു കൈയിലുള്ള മണ്ണ്, ഇടത് കൈയിലുള്ള മണ്ണുണ്ടല്ലോ, നാല് വിരലുമ്മലും അതേപോലെ തന്നെ ഉള്ളം കൈയിലും മണ്ണുണ്ട്, അതിൽ ആ നാല് വിരല് മണ്ണുള്ള ഭാഗം, നാല് ഇടത് കൈയിന്റെ മണ്ണുള്ള നാല് വിരലിന്റെ ഭാഗം വലതു കൈയിന്റെ പുറഭാഗത്ത് വെക്കുക. എന്നിട്ട് അത് മുതൽ ഇങ്ങോട്ട് മേലോട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ മുട്ടുവരെ. അപ്പൊ ഈ മണ്ണ് ഇടത് കൈയിന്റെ പിന്നെ വിരലിന്റെ ഭാഗത്തുള്ള മണ്ണുകൊണ്ട് വലതു കൈയിന്റെ മുട്ടുഭാഗം വരെയുള്ള, കൈമുട്ട് വരെയുള്ള ഭാഗം പുറഭാഗം നമ്മൾ തടവി. അപ്പൊ ഇനി എന്തുണ്ട്? ഉള്ളം കൈയിലെ മണ്ണും അതേപോലെ തന്നെ തള്ള വിരലിന്റെ ഉള്ളിലെ മണ്ണും കൂടെ ബാക്കിയുണ്ട്. ഇനി ആ കൈ ഒന്നും കൂടെ തിരിച്ചാൽ നേരത്തെ തടവാത്ത ഭാഗത്തുകൂടെ എന്താവാം? ഉള്ള കൈയിലെ മണ്ണുകൊണ്ട് ഇങ്ങനെ തടവിങ്ങനെ വരാം. അങ്ങനെ തടവി വന്നിട്ട് ഇടതു കൈയിന്റെ തള്ളവരലിലുള്ള മണ്ണുകൊണ്ട് വലതു കൈയിന്റെ തള്ളവരലിന്റെ പുറഭാഗവും തടവുക. എന്നിട്ട് അതേപോലെ ഇനി വലതു കൈയിലുള്ള മണ്ണുകൊണ്ട് ഇടതു കൈയും അങ്ങനെ തന്നെ തടവുക. ഇതാണ് തയമ്മും എന്ന് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ തയമ്മും ചെയ്യുക എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നത്. ആ തയമ്മും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്. വെള്ളമില്ലാത്ത ഘട്ടങ്ങളിൽ ശുദ്ധിയുള്ള മണ്ണ് ഉപയോഗിച്ച്, പൊടിയുള്ള മണ്ണ് ഉപയോഗിച്ച് നമുക്ക് തയമ്മും ചെയ്യാവുന്നതാണ്. അഥവാ വെള്ളമില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന കാരണം പറഞ്ഞു ഒരിക്കലും തന്നെ നിസ്കാരത്തിന്റെയോ ശുദ്ധീകരണത്തിന്റെയോ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ, അതേപോലെ തന്നെ ബഗവി അവിടുത്തെ തഫ്സീറിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള ഒരു യാത്രയിൽ, ആ യാത്രക്കിടയിൽ അവിടുത്തെ ഒരു മാല കാണാണ്ടായി. അങ്ങനെ ആ മാല തെരഞ്ഞുകൊണ്ട് സമയം പോയി, അവസാനം അവർക്ക് യാത്ര തുടരാൻ സാധിച്ചില്ല. അങ്ങനെ വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അവിടെ നിൽക്കുന്ന സമയം, ആയിഷ ബീവി കാരണമല്ലോ ഇപ്പൊ ഈ യാത്ര മുടങ്ങിയത് എന്ന നിലക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് ആയിഷ ബീവി റളിയല്ലാഹുവിനെ ശക്തമായി പ്രഹരിച്ചു. പ്രഹരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷബിയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുകയാണ്. ആയിഷബി പറയുന്നുണ്ട്, എനിക്കത് വല്ലാതെ വേദനിച്ചു, പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തരുത് എന്ന നിലക്ക്, തങ്ങൾക്ക് ഡിസ്റ്റർബ് ആകരുത് എന്ന നിലക്ക് ഞാൻ സഹിച്ചിരുന്നു. സുമ്മാ ഇന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തൈഖല അഹദറത്തി സുബ്ഹ്, പിന്നീട് റസൂലുള്ളാഹി ഉണർന്നു, സുബഹിന്റെ സമയമായി. ഫൽതമസൽ മാഅ ഫലം യൂജദ്, വെള്ളം അന്വേഷിച്ചു, വെള്ളം കിട്ടാനില്ല. ആ സമയത്താണ് ഫനസലത്ത്
യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇല സ്സലാഹ് എന്ന് തുടങ്ങുന്ന സൂറത്തുമായി നേടി ഈ ആറാമത്തെ സൂക്തം അവതരിച്ചത്. അപ്പൊ ഇതിൽ എന്തുണ്ട്? വെള്ളം കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ മണ്ണുകൊണ്ട് തയമ്മം ചെയ്താൽ മതി എന്ന ആ സൂക്തം അവതരിച്ചു. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖദ് ബാറകല്ലാഹു ലിന്നാസി ഫീകും യാ ആല അബീബക്കർ, ഓ അബൂബക്കർ തങ്ങളുടെ കുടുംബമേ, നിങ്ങൾ മുഖേന അല്ലാഹു തആല ജനങ്ങൾക്ക് വലിയ ബറക്കത്ത് ചെയ്തിരിക്കുന്നു. മാ അൻതും ഇല്ലാ ബറക്കത്തല്ലഹും, നിങ്ങൾ ഈ സമൂഹത്തിന് തന്നെ അനുഗ്രഹമായിട്ടല്ലാതെ മറ്റൊന്നുമായി ഞാൻ കാണുന്നില്ല. അപ്പൊ ഇങ്ങനൊരു പെട്ടെന്ന് ആ യാത്രയിൽ മുന്നോട്ടുള്ള ഗമനം തടസ്സമായപ്പോ പ്രയാസങ്ങൾ തോന്നിയെങ്കിലും ആയിഷ ബീവി കാരണം നമ്മളെ യാത്ര മുടങ്ങിയെന്ന് ജനർക്കൊക്കെ പ്രതിഷേധം വന്നെങ്കിലും തയമ്മും ചെയ്യാനുള്ള അനുവാദം കിട്ടിയപ്പോ മഹാന്മാരായ സഹാബത്ത് അവരുടെ പ്രതികരണമാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കുടുംബം മുഖേന അല്ലാഹു നമുക്ക് ഒരുപാട് വർക്കത്ത് ചെയ്തിട്ടുണ്ട്, വിവാദങ്ങൾ തന്നെയും പിന്നീട് അനുഗ്രഹമായി മാറുന്ന സംഗതികളാണ് ഇവിടെ കാണുന്നത്. വേറെയും സംഭവങ്ങളുണ്ടല്ലോ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വ്യഭിചാരാരോപണം, ആ വ്യഭിചാരാരോപണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ പാലിക്കേണ്ട പെരുമാറ്റ ചട്ടങ്ങൾ, അതൊക്കെ വിശദീകരിക്കുന്ന സംഭവമാണല്ലോ മറ്റൊന്ന്. സഫാരുമാത്തൽ റളിയല്ലാഹു അൻഹുവിനെയും ആയിഷ ബീവിയെയും ചേർത്ത് വെച്ചുകൊണ്ട് നിറം പിടിപ്പിച്ച കഥകൾ ശത്രുക്കൾ ഉന്നയിച്ചപ്പോൾ ആ ഉന്നയിച്ച കഥകളുടെ സാഹചര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇസ്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു പറയുന്നത്, ലഖദ് ബാറകല്ലാഹു ലിന്നാസി ഫീകും, നിങ്ങളിലൂടെ അബൂബക്കർ തങ്ങളുടെ കുടുംബമേ, നിങ്ങളിലൂടെ അല്ലാഹു തആല ജനങ്ങൾക്ക് വലിയ ബർക്കത്ത് ചെയ്തിരിക്കുന്നുവെന്ന്. ഏതായാലും ഈ വെള്ളം ഇല്ലെങ്കിൽ മണ്ണുപയോഗിച്ച് തയമ്മം ചെയ്യാമെന്ന കൽപ്പന നൽകിയതിനു ശേഷം അല്ലാഹു പറഞ്ഞു, മാ യുരീദുല്ലാഹു ലിയജ്അൽ അലൈക്കും മിൻ ഹർജി, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു കഷ്ടപ്പാട് ഉണ്ടാക്കണമെന്ന് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അല്ലാഹു എളുപ്പം നൽകുകയും ഒരു വിഷയം സാധ്യമല്ലെങ്കിൽ മറ്റൊരു വിഷയം മുഖേന നിങ്ങൾക്ക് പിന്നെ ശുദ്ധീകരണത്തിനുള്ള സംവിധാനം അല്ലാഹു ഒരുക്കിത്തരികയും ചെയ്തത്. ഇബ്നു കസീർ പറഞ്ഞു, തൗസിയാത്തൻ അലൈക്കും റഹ്മത്തൻ ബിക്കും, നിങ്ങൾക്ക് വിശാലത ചെയ്തുകൊണ്ടും നിങ്ങളോട് കാരുണ്യം കാണിച്ചുകൊണ്ടുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിധത്തിലുള്ള സംവിധാനം ഒരുക്കി വെച്ചത്. വലാക്കി യുരീദു ലിയുതഹ്ഹിറക്കും, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. വലിയുത്തിമ നിഅമത്തഹു അലൈക്കും, നിങ്ങളുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹം അവൻ പൂർത്തിയാക്കി തരാനും അല്ലാഹു തആല ഉദ്ദേശിക്കുന്നു. ലഅല്ലക്കും തസ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി. അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുന്ന സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ അല്ലാഹു തആല ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കി തന്നിരിക്കുകയാണ്. അപ്പൊ വുദു എന്ന് പറയുന്നത് അല്ലാഹു നിങ്ങൾക്ക് തന്ന വലിയ അനുഗ്രഹമാണ്, തയമ്മും എന്ന് പറയുന്നത് അല്ലാഹു നിങ്ങൾക്ക് തന്ന വലിയ അനുഗ്രഹമാണ്. ഇതിനൊക്കെ നന്ദി രേഖപ്പെടുത്തുന്ന വിനീത വിധേയ അടിമകളായി മാറാനുള്ള ഉത്തരവാദിത്തം, അതാണ് നിങ്ങൾ കൃത്യമായും പാലിക്കേണ്ടത്. എന്ന് മാത്രമല്ല, ഈ വുദു എന്ന് പറയുന്ന മഹത്തായ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് ഒരുക്കിത്തരുന്നുണ്ടെന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ അവരുടെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. നോക്കൂ, ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ മുസ്ലിമിൻ യതവള്ളഹു ഫയുഹ്സിനു വുദുഅഹു ثم يقوم فيصلي ركعتين مقبلا عليهما بقلبه ووجهه الا وجبت له الجنه. ഒരു മുസ്ലിമായ മനുഷ്യൻ വുദു ചെയ്യുകയും ആ വുദു ഭംഗിയാക്കി എടുക്കുകയും ചെയ്തു. ഭംഗിയാക്കി എടുക്കാൻ വുദുവിന്റെ മര്യാദകളൊക്കെ പാലിച്ച് നിയമനിർദ്ദേശങ്ങളും സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ട് വുദു ചെയ്യുക. കഴുകേണ്ട ഭാഗങ്ങളൊക്കെ പൂർണ്ണമായി കഴുകിയും അതേപോലെ തന്നെ തടവേണ്ടതിൽ പൂർണ്ണത പാലിച്ചും എല്ലാ വിഷയങ്ങളും ശ്രദ്ധിച്ചും വുദു ചെയ്യുക. എന്നിട്ട് അവൻ എഴുന്നേറ്റ് രണ്ടറക്കാത്ത് ആ വുദു മുഖേന അള്ളാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട് അവന്റെ ഹൃദയവും മനസ്സും അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് അവൻ രണ്ടറക്കാറ്റ് നിസ്കരിച്ചാൽ സ്വർഗം അവന് ഉറപ്പാക്കാവുന്ന അത്രയും വലിയ സുഹൃതമാണത്. അതോടൊപ്പം തന്നെ വുദു ചെയ്തതിന് ശേഷം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന ചൊല്ലുന്നതിനെ സംബന്ധിച്ച് ഹദീസിലുണ്ട്, ഇല്ലാ ഫുത്തിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ, അവന് ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ കടക്കാൻ സ്വർഗത്തിന്റെ എട്ടു കവാടങ്ങളും അല്ലാഹു തആല തുറക്കാതിരിക്കില്ല എന്ന്. അതോടൊപ്പം തന്നെ വുദു ചെയ്ത മനുഷ്യൻ അവന്റെ ഓരോ അവയവത്തിൽ നിന്നുമുള്ള വെള്ളം അവിടേക്ക് എത്തുമ്പോഴേക്ക് ആ അവയവത്തിൽ നിന്നുള്ള ദോഷങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുകയും വുദു ചെയ്ത് തീരുമ്പോഴേക്ക് ദോഷങ്ങളെല്ലാം പുറക്കപ്പെട്ടവനായി മാറുകയും ചെയ്യും.
എന്ന് പറയുന്നതടക്കം ധാരാളം ഹദീസുകൾ ഇവിടെ ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് വുദു എന്ന് പറയുന്നതും തയമ്മും എന്ന് പറയുന്നതും ഒക്കെ അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന ശുദ്ധീകരണത്തിനുള്ള ഏറ്റവും നല്ല സംവിധാനങ്ങളാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തി പടച്ചതമ്പുരാന്റെ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ശൈലിയും സ്വഭാവവുമായി നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് അല്ലാഹു ഉണർത്തിയിരിക്കുന്നു. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലമ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.